നമസ്കാരം ഗൈസ്. അപ്പോൾ അഖിൽ സുധീർ വ്ളോഗ്സിലെ നമ്മൾ ജർമ്മനി കാണാൻ തയ്യാറാണ്. ഞാൻ അവൻ്റെ പഴയ വീഡിയോ കണ്ടവർ മനസ്സിലാവും ഞാൻ ജർമ്മനിയിലേക്ക് പോണേന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഡൽഹി എയർപോർട്ടിൽ പോസ്റ്റ് ആയിരിക്കുന്നു. അവസ്ഥയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 12:30 ഇവിടെ എത്തിയത്, അല്ല 11:30 ഇവിടെ എത്തിയത്. ഇനി നാളെ 12:30 ഫ്ലൈറ്റ്. അപ്പം അറിയാമല്ലോ 13 മണിക്കൂറോളം ഇവിടെ ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഒരു ആളെ കിട്ടിയിട്ടുണ്ട് മലയാളി. ഞാൻ കൗണ്ടറിൽ നിന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പറയണ കേട്ടതാ, പുള്ളി ഫ്രാങ്ക്ഫോർട്ടിലേക്കാണ്, ജർമ്മനിയിലേക്കാണ്. അപ്പോൾ ഞാൻ പുള്ളി എടുത്ത് വെച്ച് നൈസായിട്ട് വെച്ച് മലയാളി എന്ന് മനസ്സിലായി. ഇപ്പോൾ കുറച്ച് കമ്പനിയായി, പുള്ളി എടുത്ത് വായി പഠിച്ചിരിക്കും, പുള്ളി ഞാൻ പരിചയപ്പെട്ടു തരാം. ഹേ ഗായ്സ്, ഞങ്ങൾ ഡൽഹിയിലെത്തി. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആളെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേര് പറയാം, തൃശ്ശൂർ. അപ്പോൾ നമ്മൾ, ഞാൻ അവിടെ നിന്ന് കൗണ്ടറിൽ നിന്നപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ഫ്രാങ്ക്ഫോർട്ട് ജർമ്മനിയിലാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. ഇന്നലെ കൊറേ രാത്രി കൊറേ കറങ്ങി നടന്നു എയർപോർട്ടില്, അങ്ങനെ കൊറേ ഇതുണ്ടായില്ല, കഥകളുണ്ടായി. അപ്പൊ നമ്മള് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ്, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി ചെക്കിൻ, അതൊക്കെ കഴിഞ്ഞിപ്പോ ചില്ലായിട്ടിരിക്കണാണ്. നമ്മളിനി ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് തരാം, എന്തെങ്കിലും ചെറിയ കാശിനും വയറു നിറഞ്ഞ രീതിയിൽ. ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കട. നമ്മളിപ്പോൾ കഫേ കോഫി ഡേയിൽ കഴിക്കാനാണ് പോണത്. അവിടുത്തെ സംഭവങ്ങൾ എന്താ, ഇതൊക്കെ തന്നെ സാൻഡ്വിച്ച്, ബർഗർ. ഇവിടെ 100, നമുക്ക് അവിടെ 100 ആണെങ്കിൽ ഇവിടെ 200, ഒരു 100 ആണ്. ഇവിടെ ചന്ത പോലെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മള്. വൈദ്യ ഉണ്ടോ കഫേ കോഫി ഡേ? ഇതൊരു ജർമ്മനിയിലെ രാവിലെയാണ്. ഞാൻ ഒരു വാക്കിനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ മ്യൂണിക്കിലുള്ള സ്ഥലമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. നമുക്ക് ചെറുതായിട്ട് മ്യൂണിക്ക് കാണാം. മ്യൂണിക്കല്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ കുറച്ച് മാറും, റൈസിംഗ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കാണാനില്ല, എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ചില ഇടവഴികൾ, സ്ട്രീറ്റ്, അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ ഞാൻ ഡേപ്പുറത്ത് ഇതാണ് ട്രെയിനിൻ്റെ റെയിലാണ്. ഞാൻ റെയിലിറങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക സ്ഥലത്തേക്ക്. ഇവിടെ ഇങ്ങനെ സംഭവം, മൊത്തം പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഇതാണ് മക്കളെ ക്യാമ്പസ്, വിജൃംഭിച്ച് കിടക്കണാണ്. ഇതൊക്കെ ഓരോ ബിൽഡിങ്ങും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹായ് ഗായ്സ്, ഇതൊരു ജർമ്മൻ രാവിലെയാണ്, രാപ്പകലാണ്, രാപ്പകലല്ലല്ലോ, ആ രാവിലെ. ഇന്ന് നല്ല ടെമ്പറേച്ചറാണ് ഇവിടെ. ക്ലൈ, ഞാൻ വന്നപ്പോഴേക്കും വിന്ററൊക്കെ പോയി, സമ്മറൊക്കെ ആയി തുടങ്ങി. നമ്മുടെ ഇതേപോലെ ഒന്നല്ല, നല്ല വഴി. ഒരു ജർമ്മൻ അമ്മൂമ്മ വെള്ളം നനയ്ക്കുന്നു. ആ ഗൈസ്, ഇത് മറൈൻ പ്ലാറ്റ്സ് ആണ്. ഇവിടെ ഒരു വിചിത്രമായ, കാണാൻ ഭംഗിയുള്ള അമ്പര ചുംബി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേര്, ഇതിൻ്റെ പേരെന്താ, വാട്ട് വാസ് ഇറ്റ്സ് നെയിം? ഇതൊരു കാസിലാണ്, ഒരു വലിയ പള്ളിയാണ്. ഇത് ഇവിടുത്തെ സ്ട്രീറ്റ്, നൈസാ, ഒരു കാണാൻ ഭംഗിയുള്ള ഒരു സ്ട്രീറ്റാണ്. വലിയ പള്ളിയുണ്ട്. കൊള്ളാം. കൊച്ചിയിലെ സിറ്റി ലൈറ്റ്സ് തന്നെ അല്ലേ? എന്നാടാ സ്ഥലം അറിയാമ സ്ഥലം എവിടെയാണ്? പൊറോട്ട അടിക്കണുണ്ടോ ഗൈസ്? സ്ഥലം എങ്ങനെ പറഞ്ഞു നീ? ഇത് നമ്മുടെ കൂട്ടുകാരൻ അൽഫാസ് പറഞ്ഞറിഞ്ഞാണ്. പൊറോട്ട ഫേമസ് ആണ് പറയണത്, കുറെ അടിക്കണ്ട പൊറോട്ട. കൊറിയക്കാരനാണ് കേസ്.
അല്ല നമ്മുടെ പിള്ളേരോടെ ഓർഡർ ചെയ്താ ഓർഡർ ചെയ്താ ആ ബി ഡി എഫ് ഉണ്ട് ബി ഡി എഫ് ഇല്ല എത്ര അടി 150 ഞാൻ ഇവിടെ യാച്ചൂടെ അടുത്ത് യാച്ചൂടോ അപ്പേടോ വന്നത് ഏതോ കൊറിയക്കാരനെ പഠിക്കാൻ നിൽക്കണത് കൊറിയക്കാരനെ പൊറോട്ട അടിക്കണത് കൊറിയക്കാരനാണ് കൊറിയന്നൊക്കെ വണ്ടി നിൽക്കണിവിടെ കൊച്ചിയിൽ പൊറോട്ട അടിക്കാൻ പാവങ്ങളെ നോർത്ത് കൊറിയന്ന് രക്ഷപ്പെടുന്ന നിങ്ങളിങ്ങനെ പൊച്ചിക്ക ഇല്ല അവ സൗത്ത് കൊറിയതാന്ന് പറഞ്ഞു ചെമ്പാവ് കുന്നിൽ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ ഷെഫിനോട് ഒറ്റ വാക്ക് എന്താണ് ഭീഷ്മ ജാവോ ജാവോ ചാമ്പിക്കോ ആവോ ഷെഫിനോട് ജാവോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാണോ ഓ കൊച്ചി നഗരങ്ങൾ വൈബ് നമ്മുടെ കൊച്ചിയിൽ YMCA റോഡിലേക്ക് അങ്ങോട്ട് പോണേണ് കൊച്ചി വൈബ് വൈകോ എല്ലാ മൂഡ് ഫുഡ് ഡെസ്റ്റിനേഷൻ എല്ലാ മൂഡാണ് മൂട് മൂട് കൊച്ചി നമ്മുടെ സ്ഥലമുണ്ട് നമ്മുടെ സ്വന്തം സ്ഥലമാണ് പക്ഷെ വഴി കൊച്ചിയിൽ വഴി പഠിക്കാൻ കുറച്ച് പണിയാണ്ടാ എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് കയറിയാൽ പല രീതിയിൽ മറ്റേ സ്ഥലത്ത് എത്താൻ പറ്റുമോ അതാണ് കുറച്ച് സീൻ ഞാൻ കുറേ നാളായി വന്നെങ്കിലും പണിയാണ് വഴി കണ്ടുപിടിക്കാനൊക്കെ കൊച്ചി ജങ്കാറിൽ അപ്പൊ ഓട്ടോ ഓട്ടോയിലിട്ടാ കറക്റ്റ് വരണല്ലേ മട്ടാഞ്ചേരി നമ്മുടെ ബിലാലിക്കാന്റെ കൊച്ചി ഇതാണല്ലേ ബിലാലിക്ക് ഏകദേശം അവിടെ